ഇന്ത്യൻ സൈന്യം ബാബുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ലോഹം കൈയടിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ലെഫ്റ്റനന്റ് കേണൽ ഹേമന്തിനും സൈനികൻ ബാലയ്ക്കുമാണ്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഹേമന്ത് രാജിൻ്റെ തന്ത്രങ്ങളിലൂടെയാണ് ആ 23-കാരനായ ബാബു ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ബാബുവിനെ രക്ഷിക്കാനായത്. അതിവേഗത്തിൽ പൂർത്തിയാക്കിയ രക്ഷാദൗത്യത്തിലൂടെ വീണ്ടും ഇന്ത്യൻ സൈന്യത്തിന് അണിയാൻ ഒരു പൊന്തൂവൽ കൂടിയായി. സൈനിക കമാൻഡോ ആയ ബാലയാണ് ബാബുവിന് അടുത്തെത്തിയത്. റോപ്പ് കെട്ടി ഒന്നിലേറെ സൈനികർ താഴേക്ക് കുതിക്കുകയായിരുന്നു. ഇതിൽ ബാല എന്ന സൈനികനാണ് ബാബുവിൻ്റെ അടുത്തെത്തിയത്. ബാബുവിന് വെള്ളവും ഭക്ഷണവും നൽകി മുകളിൽ എത്തിച്ച ബാല എന്ന സൈനികനാണ് പൂർണ്ണമായും ബാബുവിൻ്റെ രക്ഷകനായി മാറിയത്. ഞങ്ങളെത്തി പേടിക്കേണ്ടെന്ന് കരസേനാ സംഘം പറഞ്ഞപ്പോഴാണ് ബാബുവിന് ആശ്വാസമായത്. വെള്ളം കൊണ്ടുവരുന്നുണ്ട്, ഒച്ച വയ്ക്കണ്ട എന്നും കരസേനാ സംഘം ബാബുവിനോട് പറഞ്ഞു. ക്ഷീണിക്കുമെന്നതിനാലാണ് അധികം ഒച്ച വെച്ച് സംസാരിക്കേണ്ടെന്ന് ബാബുവിനോട് ആവശ്യപ്പെട്ടത്. പിന്നാലെ രണ്ടും കൽപ്പിച്ച് ബാല താഴേക്കിറങ്ങി ബാബുവിന് അടുത്ത് എത്തുകയും ചെയ്തു. രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് രക്ഷാ നടപടിക്രമങ്ങൾ നടന്നത്. ബാബുവിൻ്റെ ആരോഗ്യം തൃപ്തികരമാണ്. ബാബുവിനെ രക്ഷിക്കുക എന്നത് അതിസാഹസികമായിരുന്നു. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന് അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കുറുമ്പാച്ചി മലയിൽ ഇന്ത്യൻ സൈന്യം പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ്. മലമ്പുഴ കുറുമ്പാച്ചി മലയിലെ മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടതോടെയാണ് സൈന്യത്തെ എത്തിച്ചത്. ബാലയുടെ ധീരതയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ നിഴലിച്ചത്. താഴേക്ക് വടത്തിൽ കുതിച്ച് 2 കുപ്പി വെള്ളം ബാബുവിന് ആദ്യം നൽകി. സുരക്ഷാ ജാക്കറ്റ് ധരിപ്പിച്ച് ബാബുവിനെ താങ്ങിപ്പിടിച്ച് മുകളിലേക്ക് പൊക്കിയെടുത്തു. ഓരോ ചുവടിലും ബാബുവിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു ബാല. പാകിസ്ഥാനിലേക്ക് സർജിക്കൽ സ്ട്രൈക്കിനായി പറന്നിറങ്ങി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ സൈന്യം അതിലും വലിയ വിജയമാണ് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ മലമ്പുഴയിൽ നേടിയത്. റാപ്പിലിംഗിലെ മികവാണ് വിജയമായത്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരത ബാബുവിന് തുണയായി. ജീവന്റെ വില തിരിച്ചറിഞ്ഞ് സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനവും